നമസ്കാരം. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതനായി ജയിച്ച എം കെ വർഗീസിനെ മേയറാക്കാൻ ധാരണ. മാളവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ തലക്കെട്ടുകൾ നോക്കാം. കേരളത്തിൽ മെയ് ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. മെയ് 31-നകം ഫലം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കും. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതനായി ജയിച്ച എം കെ വർഗീസിനെ മേയറാക്കാൻ ധാരണ. ചാലക്കുടി നഗരസഭയിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയെ ഇന്ന് ചേരുന്ന യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിക്കും. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് 18,732 പേർക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മെയ് ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടി കെ റാം മീണയാണ് ഇക്കാര്യം അറിയിച്ചത്. രണ്ട് ഘട്ടങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ്. മെയ് 31-നകം ഫലം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ 15,000 പോളിംഗ് സ്റ്റേഷനുകൾ അധികമുണ്ടാകും. ഒറ്റഘട്ടമായി നടത്തിയാൽ ഉദ്യോഗസ്ഥ വിന്യാസം ബുദ്ധിമുട്ടാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കോവിഡ് രോഗികൾ പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ജനുവരി ആദ്യം പ്രസിദ്ധീകരിക്കും. ഡിസംബർ 31-ന് ശേഷം അപേക്ഷ നൽകുന്നവർക്ക് വേണ്ടി സപ്ലിമെന്ററി പട്ടിക പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നും മീണ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതനായി ജയിച്ച എം കെ വർഗീസിനെ മേയറാക്കാൻ ധാരണ. ആദ്യത്തെ രണ്ടു വർഷം മേയർ സ്ഥാനം വർഗീസിന് നൽകാൻ എൽ ഡി എഫിൽ ധാരണയായി. ഒരു വർഷം സി പി ഐക്കും മേയർ സ്ഥാനം നൽകും. മന്ത്രി എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കളാണ് വർഗീസുമായി ചർച്ച നടത്തിയത്. എൽ ഡി എഫ് യോഗത്തിനു ശേഷം വർഗീസിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. 5 വർഷവും മേയർ സ്ഥാനം വേണമെന്ന് വർഗീസ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് അത് 3 വർഷമായി. ഞായറാഴ്ച നടന്ന ചർച്ചയിൽ 2 വർഷമെന്ന ധാരണയിലാണ് പിരിഞ്ഞത്. മേയർ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബി ജെ പിയുടെ 6 അംഗങ്ങളും വിട്ടുനിൽക്കാനാണ് സാധ്യത. 55-അംഗ കോർപ്പറേഷൻ കൗൺസിലിൽ 54 പേരാണുള്ളത്. കോൺഗ്രസിന് 23 അംഗങ്ങളും എൽ ഡി എഫിന് 24 അംഗങ്ങളുമുണ്ട്. ചാലക്കുടി നഗരസഭയിൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ ഇന്ന് ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിക്കും. ചെയർമാൻ സ്ഥാനത്തിനു വേണ്ടി മുൻ ചെയർമാൻ വി ഒ പൈലപ്പനും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ബി ജോർജുമാണ് രംഗത്തുള്ളത്. ഭൂരിഭാഗം യു ഡി എഫ് കൗൺസിലർമാർ പിന്തുണയ്ക്കുന്ന ആളായിരിക്കും ചെയർമാൻ. ഇരുവരും ചെയർമാൻ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വമാണ് ഭൂരിപക്ഷമുള്ള ആളെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ഇരുവരും തങ്ങളുടെ പക്ഷത്താണ് കൂടുതൽ പേർ എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. രാവിലെ 11-ന് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും പകൽ 2-ന് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. നഗരസഭാ തെരഞ്ഞെടുപ്പ് 1-ാം ഭരണാധികാരിയും ഭൂനികുതി ഡെപ്യൂട്ടി കളക്ടറുമായ എ പി കിരൺ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകും. നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം പട്ടികജാതി വനിതാ സംവരണ സ്ഥാനമാണ്. ചെയർപേഴ്സണായും വൈസ് ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ സത്യപ്രതിജ്ഞയും നാളെ തന്നെ നടക്കും. സി പി ഐ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സി പി എം ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം ഇ ഡി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പി വി മോഹനൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ടി കെ സുധീഷ്, ജില്ലാ കൗൺസിൽ അംഗവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ കെ എസ് ജയ, സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ, ബി എ ഗോപി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾക്കുള്ള പഠന ക്ലാസ് ടി എസ് സജീവൻ നയിച്ചു. ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ സി പി എം പ്രവർത്തകനെ ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൂത്തുംപറമ്പ് വാട്ടർ ടാങ്ക് സ്വദേശികളായ നെടുപ്പറമ്പിൽ വീട്ടിൽ ഷാർവിൻ, മുണ്ടൂക്കാരൻ വീട്ടിൽ നിക്സൺ എന്നിവരാണ് പിടിയിലായത്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 32-ാം വാർഡിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ കൂത്തുപറമ്പ് വാട്ടർ ടാങ്കിന് സമീപം താമസിക്കുന്ന താടത്തുപറമ്പിൽ പ്രവീൺ എന്ന സി പി എം പ്രവർത്തകന്റെ വീട്ടുമുറ്റത്ത് പടക്കം പൊട്ടിക്കുകയും പ്രവീണിനെ സംഘം ചേർന്ന് ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതര പരിക്കു പറ്റിയ പ്രവീൺ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി ഷാ ജോസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. തൃശൂർ റൂറൽ എസ് പി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി ഷാ ജോസിന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട സി ഐ അനീഷ് കരീമും സംഘവും രഹസ്യ സങ്കേതത്തിൽ
സംഭവത്തിൽ നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നു. എരിഞ്ഞാലക്കുട SI PG അനൂപ്, SIമാരായ ജലീൽ, സന്തോഷ്, CPI വൈശാഖ് മംഗലൻ എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോവിഡ് രോഗികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കോവിഡ് വ്യാപനം തടയാൻ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജില്ലാ വികസന സമിതി. തെരഞ്ഞെടുപ്പിന് ശേഷം കോവിഡ് വ്യാപന തോതിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് തൃശൂർ ജില്ല പിറകിലാണ്. ഇനിയും ഇത് നിലനിർത്തുന്നതിനായി താഴെത്തലം മുതൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം തടയാനായി പദ്ധതി എന്നും സ്കൂൾ, കോളേജ് എന്നിവ വിട്ടുകൊടുക്കാതെ തന്നെ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ ജില്ലയിൽ ആരംഭിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. പഞ്ചായത്ത് തലത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം പുനർസംഘടിപ്പിക്കും. ഇവിടങ്ങളിൽ കോവിഡ് വ്യാപനം തടയുന്നതിന് ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയതായും കളക്ടർ വ്യക്തമാക്കി. ജില്ലയിൽ പട്ടയ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടി കൈക്കൊള്ളും. ഇതേവരെ 2300 പട്ടയങ്ങൾ തയ്യാറാക്കി. ഇനിയും നിശ്ചിത സമയത്തിനുള്ളിൽ പരമാവധി പട്ടയങ്ങൾ തയ്യാറാക്കുമെന്നും കളക്ടർ അറിയിച്ചു. ജില്ലയിൽ തീരദേശ സംരക്ഷണത്തിന്റെ ഭാഗമായി നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അജണ്ട നിശ്ചയിച്ച് സർക്കാരിന് നൽകിയിട്ടുണ്ട്. നിർദ്ദേശങ്ങളിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കാനും ബയോഷീൽഡ് നിർമ്മിക്കാനും സാധിക്കും. ബയോഷീൽഡുകൾ സ്ഥാപിക്കാൻ ഉതകുന്ന സ്ഥലങ്ങൾ കണ്ടെത്താനും വകുപ്പ് മേധാവികൾക്ക് കളക്ടർ നിർദ്ദേശം നൽകി. തീരദേശത്തെ പുനർഗേഹം പുതിയ പദ്ധതിയാക്കി കൂടുതൽ പേർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കുന്നതായും കളക്ടർ അറിയിച്ചു. ആനക്കയം കോളനി പുനരധിവാസം സംബന്ധിച്ച് നടപടികൾ വേഗത്തിലാക്കാനും ചാലക്കുടി രണ്ടുകൈ പ്രദേശത്തെ ലൈഫ് മിഷൻ പദ്ധതിക്ക് സ്ഥലം നോക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ വേഗത്തിലാക്കാനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കും. എറവ്, വാടാനപ്പിള്ളി പാത, ചുണ്ടൽ, ആളൂർ പാത എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും വേഗത്തിലാക്കുവാൻ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകി. കൊരട്ടിയിൽ മേച്ചിൽപ്പുറ പട്ടയ വിതരണം നടത്തുന്നതിനുമായുള്ള ബന്ധപ്പെട്ട നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി. ക്ഷീര വികസന വകുപ്പ് നടപ്പാക്കുന്ന പശുവളർത്തൽ പദ്ധതിയിൽ പശുക്കളെ അന്യസംസ്ഥാനത്ത് നിന്നും വാങ്ങാവുന്നതാണെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു. MLAമാരായ മുരളി പെരുന്നല്ലി, PD ദേവസി, ED ടൈസൺ, UR പ്രദീപ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ NK ശ്രീലത, കൃഷിവകുപ്പ് മന്ത്രിയുടെ പ്രതിനിധി MG നാരായണൻ എന്നിവർ പങ്കെടുത്തു. കൊരട്ടി പഞ്ചായത്തിൽ കോനൂരും ചിറങ്ങരയിലും മരണപ്പെട്ട് 2 കോവിഡ് രോഗികളുടെ മൃതശരീരം ദഹിപ്പിക്കാൻ സഹായഹസ്തവുമായി ജനപ്രതിനിധികളും. DYFI പ്രവർത്തകരും കൊരട്ടി സ്വദേശി കൈതയിൽ ഗോപാലൻ മകൻ മുകുന്ദൻ, കോനൂർ സ്വദേശി നെല്ലിശ്ശേരി അന്തോണി മകൻ ജെയിംസ് എന്നിവരുടെ മൃതശരീരങ്ങളാണ് ജനപ്രതിനിധികളും DYFI പ്രവർത്തകരും സംസ്കരിക്കാൻ സഹായഹസ്തവും എത്തി സംസ്കരിച്ചത്. കോനൂർ സെന്റ് ജോസഫ് പള്ളിയിലാണ് ജെയിംസിന്റെ മൃതശരീരം കത്തിച്ചത്. ചാലക്കുടി ക്രിമറ്റോറിയത്തിലാണ് മുകുന്ദന്റെ മൃതശരീരം അടക്കിയത്. കൊരട്ടി പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് KR സുമേഷിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ലിജോ ജോസ്, PS സുമേഷ്, DYFI പ്രവർത്തകർ മണികണ്ഠൻ, KN അനീഷ്, രാജൻ സിൻഡോ, ആന്റണി, ജയൻ ജോൺസൺ, അജിത് ലോനപ്പൻ തുടങ്ങിയവരാണ് PPA കിറ്റ് അണിഞ്ഞ് ഒരു ദിവസം 2 മൃതശരീരങ്ങൾ അടക്കം ചെയ്യാൻ സഹായിച്ചത്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 18,732 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,87,850 ഉയർന്നു. 279 പേരാണ് ഒറ്റ ദിവസം മരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 147,622 ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 278,690 പേരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇതുവരെ 97,61,538 പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടി. കേരളത്തിൽ 63,927 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. മഹാരാഷ്ട്രയിൽ 59,223 പേരും ചികിത്സയിലുണ്ട്. ഇടവേള